മദ്യത്തിന് വേണ്ടി മാഹിയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന മലയാളി കുറേ കാലമായി പെട്രോളും ഡീസലും അടിക്കാനും ഇപ്പോൾ മാഹിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. 2 രൂപ സെസ് കൂടി ഇന്ധനവിലയിൽ കൊണ്ടുവന്നതോടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ മാഹിയിലേക്കുള്ള ഓട്ടത്തിലാണ്. ആ എണ്ണം ഇനിയും കൂടും എന്ന് തന്നെയാണ് സത്യം. ഇന്ധനം നിറയ്ക്കാനും നിരവധി പേരാണ് കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ബജറ്റ് നിർദ്ദേശം നടപ്പായാൽ കേരളത്തെ അപേക്ഷിച്ച് 1 ലിറ്റർ പെട്രോളിന് 14 രൂപയുടെയും ഡീസലിന് 13 രൂപയുടെയും കുറവാണ് മാഹിയിൽ ഉണ്ടാവുക. കാരണം ഇപ്പോഴത്തെ വിലക്ക് നമുക്ക് മാഹിയിൽ തരണമുള്ളൂ. അല്ലാണ്ട് കേരളത്തിൽ അടിക്കാനുള്ള ഒരു വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ അടിക്കുന്ന ആളുണ്ട്, ഓട്ടക്കാരെല്ലാം അധികമാളും കേരളത്തിൽ അടിക്കുന്നുണ്ട്. എന്നാലും മാഹിയിൽ നമ്മൾ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യം. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. ഞാൻ 2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇവിടേക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി വരുന്നത്. കാരണം നമ്മളൊരു ഫുൾ ടാങ്ക് ആക്കുമ്പോൾ നമുക്കൊരു 1500 രൂപേൻ്റെ വ്യത്യാസം വരും. 1400 ചില്ലറ വ്യത്യാസം വരും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. കണ്ണൂരിൽ നിന്ന് വരുന്നതാ. അപ്പോൾ മലപ്പുറം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് അടിക്കാൻ തോന്നി. ഫുൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 ദിവസം എത്തുമല്ല. അപ്പോൾ പെട്രോളിനെല്ലാം എന്താ റേറ്റ്? റേറ്റ് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. അത് ഭയങ്കര ടെൻഷനിലുള്ളത്. നമ്മളെപ്പോലത്തെ സാധാരണക്ക് പെട്രോളിന് ഇങ്ങനെ വില കൂടുമ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ. അതാണ് ഇവിടെ മാഹിയിൽ വരുന്നത്. ഫെലിക്സ് ആണ് ചേർന്നത്. ഫെലിക്സ് ഇല്ലാത്ത ബഹളമൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത്. 1 രൂപയെങ്കിൽ 1 രൂപ കുറഞ്ഞാൽ അത്രയും ലാഭമല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുതന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളും ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിലെല്ലാം ഓർക്കുന്നതും. അതുകൊണ്ടാണ് മാഹിയിലേക്ക് ഇത്തരം ഓട്ടം ഉണ്ടാകുന്നതും അല്ലേ? പൂജ, ഇപ്പോൾ ഈ മലയാളികളൊക്കെ ഇപ്പോൾ ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ മാഹിയിൽ താമസിച്ചാൽ മതിയായിരുന്നു എന്നൊരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ മാഹിക്കടുത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ കണ്ണൂരോ കോഴിക്കോടോ തുടങ്ങിയ ജില്ലകളിൽ താമസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. കാരണം ആ രീതിയിലാണ് ഇന്ധനവിലയിലെ മാഹിയിലെയും കേരളത്തിലെ വ്യത്യാസം. ഇപ്പോൾ ഇപ്പോഴത്തെ വ്യത്യാസം 11-12 രൂപയാണ് പെട്രോളും ഡീസലിനും കേരളത്തിലെ അപേക്ഷിച്ച വ്യത്യാസം. ഇനിയിപ്പോൾ 2 രൂപ കൂടിക്കഴിയുമ്പോൾ അത് 14-15 രൂപ വരെ എത്തും. ആ സമയത്ത് 1 ലിറ്റർ പെട്രോളിലും ഡീസലിലുമാണ് ഇത്രയധികം രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു ദിവസം 500 രൂപയുടെയൊക്കെ പെട്രോളോ ഡീസലോ അടിക്കുന്ന സമയത്ത് അത് വലിയ വ്യത്യാസമാണ് അതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ലാഭം തന്നെയാണ് മാഹി ആശ്രയിക്കുന്നവർക്ക്. അതുകൊണ്ട് മാഹി കണ്ണൂരും കോഴിക്കോടും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. ഈ ബഡ്ജറ്റിൽ എത്ര തുക കേരളത്തിൽ വർദ്ധിപ്പിച്ചാലും അവർക്ക് ആശ്വാസം തന്നെയാണ് മാഹി. അതുകൊണ്ട് മാഹിക്ക് അടുത്തുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു പേടിയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട KSRTC വരെ, ഇപ്പോൾ KSRTC കേരളത്തിൽ നിന്ന് അടിക്കുന്നതിനെ കൂടുതൽ, ഇപ്പോൾ അന്തർ സംസ്ഥാനത്തേക്ക് പോകുന്ന KSRTC കൾ കർണാടകത്തിൽ നിന്ന് അടിക്കട്ടെ എന്ന് തീരുമാനമെടുത്തിരുന്നു. മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് മാഹിയിൽ കിട്ടുകയാണെങ്കിൽ മാഹിയിൽ നിന്ന് തന്നെ KSRTC യും ഡീസൽ അടിക്കുമെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനം പോലും ഈ മാഹി ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഇന്ധനം അടിക്കുകയാണെങ്കിൽ ആ ഇന്ധനത്തിൻ്റെ സെസ് നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ് കിട്ടുന്നത്. ആ പണം പോലും വേണ്ട, കുറച്ചുകൂടി കുറവുള്ള തുക കിട്ടട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഭം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് KSRTC പോലും അത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ധാരാളം പോലും എന്തെങ്കിലും ഒരു ലാഭം ഉള്ളിടത്തേക്ക് മാറുകയാണ്. ഈ ഓടട ഓട്ടോ ഒക്കെ എന്ന് അവസാനിക്കും എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ പോലും ആലോചിക്കുന്നത്. അങ്ങനെ ആ ഓട്ടോ ഒക്കെ ഒന്ന് സർക്കാർ സംവിധാനങ്ങളൊക്കെ കുറയ്ക്കുകയെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ എന്തിനാണ് വെറുതെ മനുഷ്യരായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് സാധാരണക്കാർക്ക് ചോദിക്കാനുള്ളത്.